السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة بسم الله. الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن نمر بديكن ذي ور برتيكا ذكران دايد نمر أدو شلي يالي പകലും രാത്രിയും നമ്മൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്തത് സമാനമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു സുപ്രധാനമായ ഒരു ദിക്ർ ആണ്. ദിക്ർ പഠിക്കാം. സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖല്ലാഹു സുബ്ഹാനല്ലാഹി മിൽഅ മാ ഖലഖ് സുബ്ഹാനല്ലാഹി അദദ മാ ഫിസ് സമാവാതി വൽ അർദ് സുബ്ഹാന അല്ലാഹി മിൽഅ മാ ഫിസ് സമാഇ വൽ അർദ് സുബ്ഹാന അല്ലാഹി അദദ മാ സുബ്ഹാന അല്ലാഹി അദദ മാ അഹ്സാ കിതാബുഹു സുബ്ഹാന അല്ലാഹി മിൽഅ മാ അഹ്സാ കിതാബുഹു സുബ്ഹാന അല്ലാഹി അദദ കുല്ലി ഷൈ. ആദ്യം സുബ്ഹാന അല്ലാഹ് എന്നുള്ള ഭാഗമാണ്, അതൊന്നുകൂടി പറയാം. സുബ്ഹാന അല്ലാഹി അദദ മാ ഖലഖ അല്ലാഹു സുബ്ഹാന അല്ലാഹി മിൽഅ മാ ഖലഖ് സുബ്ഹാന അല്ലാഹി അദദ മാ ഫിസ് സമാവാതി വൽ അർദ് സുബ്ഹാന അല്ലാഹി മിൽഅ മാ ഫിസ് സമാഇ വൽ അർദ് സുബ്ഹാന അല്ലാഹി അദദ മാ അഹ്സാ കിതാബുഹു വസുബ്ഹാന അല്ലാഹി മിൽഅ മാ അഹ്സാ കിതാബുഹു വസുബ്ഹാന അല്ലാഹി അദദ കുല്ലി ഷൈ. ഇനി അൽഹംദുലില്ലാഹ് ചേർത്തിട്ട് ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. വൽഹംദുലില്ലാഹി അദദ മാ ഖലഖ് വൽഹംദുലില്ലാഹി മിൽഅ മാ ഖലഖ് വൽഹംദുലില്ലാഹി അദദ മാ ഫിസ് സമാഇ വൽ അർദ് വൽഹംദുലില്ലാഹി മിൽഅ മാ ഫിസ് സമാഇ വൽ അർദ് വൽഹംദുലില്ലാഹി അദദ മാ അഹ്സാ കിതാബുഹു والحمد لله ملء ما أحصى كتابه والحمد لله عدد كل شيء والحمد لله ملء كل شيء الحمد لله ചേർത്തിട്ട് ഇനി അല്ലാഹു അക്ബർ ചേർത്തിട്ട് ഇത് തുടർച്ചയായിട്ടാണ്. വല്ലാഹു അക്ബർ അദദ മാ ഖലഖ് വല്ലാഹു അക്ബർ മിൽഅ മാ ഖലഖ് വല്ലാഹു അക്ബർ അദദ മാ ഫിസ് സമാഇ വൽ അർദ് വല്ലാഹു അക്ബർ ملء ما في السماء والأرض والله أكبر عدد ما أحصى كتابه والله أكبر عدد كل شيء والله أكبر ملء كل شيء إني لا إله إلا الله ترتيتنا ولا إله إلا الله عدد ما خلق ولا إله إلا الله ملء ما خلق ولا اله الا الله عدد ما في السماء والارض ولا اله الا الله ملء ما في السماء والارض ولا اله الا الله عدد ما احصى كتابه ولا اله الا الله عدد كل شيء ولا اله الا الله ملء كل شيء ده انا ذكر ഇതില് ഇതിന്റെ അർത്ഥം ആശയം എന്നത് സുബ്ഹാന അല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാല്, അതായത് തസ്ബീഹ്, തഹ്മീദ്, തക്ബീറും തഹ്ലീലും വന്നിട്ടുള്ള ഒരു ദിക്റാണ്. അപ്പോൾ തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും വന്നിട്ടുള്ള ദിക്റാണ് സുബ്ഹാന അല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അപ്പോൾ ഇത് നിരവധി തവണ ചൊല്ലുന്ന ഒരു പ്രാധാന്യമാണ് ഈ ദിക്റിലൂടെ ഉള്ളത്. ഇതിൻ്റെ ആശയം എന്താണ്? സുബ്ഹാൻ അല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതി. അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല എന്നത്. സുബ്ഹാൻ അല്ലാഹി അദദ മാ ഖലഖ അല്ലാഹു സുബ്ഹാൻ അല്ലാഹി സുബ്ഹാൻ അല്ലാഹ് അദദ എണ്ണം മാ ഖലഖ അല്ലാഹു അല്ലാഹു പടച്ച, അല്ലാഹു പടച്ച എണ്ണത്തിൻ്റെ അത്രയും, അല്ലാഹു പഠിച്ചത് എന്തൊക്കെയുണ്ടോ അതിൻ്റെ അത്രയും എണ്ണം സുബ്ഹാന അല്ലാഹ്. വസുബ്ഹാന അല്ലാഹി മിൽ അമാ ഖലഖ്, അതായത് അല്ലാഹു പഠിച്ച ഇത് നിറയെയും സുബ്ഹാന അല്ലാഹ്.
പിന്നെ എന്താണ്? വസുബ്ഹാനല്ലാഹി അദദ മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് എണ്ണം അത്രയും. സുബ്ഹാനല്ലാഹ് വസുബ്ഹാനല്ലാഹി അദദ മാ ഫിസ് സമാഇ വൽ അർദ്, ആകാശത്തിലും ഭൂമിയിലുമുള്ളത് നിറയെയും. സുബ്ഹാനല്ലാഹ് വസുബ്ഹാനല്ലാഹി അദദ മാ അഹ്സ്വാ കിതാബുഹു, അള്ളാഹുവിൻ്റെ കിതാബ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ രേഖ കണക്കാക്കിയ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ അത്രയും. സുബ്ഹാനല്ലാഹ് വ സുബ്ഹാനല്ലാഹി മിൽ അമാ അഹ്സാ കിതാബുഹു, അള്ളാഹുവിൻ്റെ കിതാബ് കണക്കാക്കിയ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ അത് നിറയും. സുബ്ഹാനല്ലാഹ് മിൽ എന്നറ നിറയും, മിൽ ആ. വ സുബ്ഹാനല്ലാഹി അദദ കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും എണ്ണത്തിന് സുബ്ഹാനല്ലാഹ് എന്ന്. ഇനി എന്താണ്? വൽഹംദുലില്ലാഹി അദദ മാ ഖലഖ്, അല്ലാഹു പടച്ച എണ്ണത്തിൻ്റെ അത്രയും. അതേപോലെ തന്നെ ഇതേ ആശയം തന്നെ, ഇതേപോലെ തന്നെ ചെറിയ വ്യത്യാസം അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ആദ്യം സുബ്ഹാനല്ലാഹ് എന്നുള്ള ഭാഗം പഠിക്കാം, പിന്നെ അൽഹംദുലില്ലാ എന്ന ഭാഗം പഠിക്കാം, പിന്നെ അള്ളാഹു അക്ബർ എന്ന ഭാഗം പഠിക്കാം, പഠിക്കാണ് പുത്രം, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഭാഗം പഠിക്കാം. വ്യത്യാസം എന്താ ശ്രദ്ധിക്കാം? അതായത് ആദ്യം സുബ്ഹാനല്ലാഹി അദദ മാ ഖലഖ അല്ലാഹു എന്ന് തുടക്കത്തിൽ പറയും, അല്ലാഹു പടച്ച, പിന്നെ ഖലഖ ഖലഖ എന്ന് പറഞ്ഞാൽ അവൻ പടച്ച എന്നാണ് ഇവരുടെ അടുത്ത്. പിന്നെ ആദ്യത്തിൽ ആ സുബ്ഹാനല്ലാഹ് എന്നുള്ള ഭാഗത്ത് ഈ അദദ മാഫി സുബ്ഹാനല്ലാഹി അദദ മാഫി സമാവാതി വൽ അർദ് എന്നാണ് ഒരു ഭാഗം തുടക്കത്തിൽ, അല്ലേ? സമാവാത് എന്ന് പ്രയോഗിച്ചിരുന്നു, തുടർന്ന് വരുന്നതിലൊക്കെ അദദ മാഫി സമാഇ വൽ അർദ് എന്നാണ്. അതേപോലെ ആദ്യത്തിൽ സുബ്ഹാനല്ലാഹി എന്നുള്ളത് അവിടെ സുബ്ഹാനല്ലാഹി അദദ കുല്ലി ഷൈഇൻ എന്ന് മാത്രമേ ഉള്ളൂ, മില്ല കുല്ലി ഷൈഇൻ എന്നില്ല. പിന്നെ വൽഹംദുലില്ലാ എന്ന ഭാഗത്താണ് കൂടുതലായിട്ടുള്ളത്. അവിടെ സമാഇ വൽ അർദ് തന്നെയാണ്, സമാവാത്ത് എന്നല്ല, ഖലഖ എന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അദദ മാ ഖലഖ എന്നേ ഉള്ളൂ, അല്ലേ? പിന്നെ വല്ലാഹു അക്ബർ അവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെയും ഒരുപോലെയാണ്, അതെ ഒരേപോലെ. വൽഹംദുലില്ലാഹ് എന്ന് കഴിഞ്ഞിട്ട് അള്ളാഹു അക്ബർ, അല്ലേ? അള്ളാഹു അക്ബർ അദദ മാ ഖലഖ് എന്ന് തുടങ്ങിയിട്ട് ഉള്ള ഭാഗത്ത് ഒരുപോലെ. അവിടെ പിന്നെ ഒരു വ്യത്യാസമുള്ളത് അള്ളാഹു അക്ബർ അദദ മാ അഹ്സാ കിതാബുഹു എന്ന് കഴിഞ്ഞിട്ട് അള്ളാഹു അക്ബർ മിൽ അമാ അഹ്സാ കിതാബുഹു എന്നില്ല, അൽഹംദുലില്ലാഹ് എന്നതിൽ അത് വന്നിട്ടുണ്ട്, അതേപോലെ സുബ്ഹാനല്ലാഹ് എന്നതിലും വന്നിട്ടുണ്ട്, അല്ലേ? അപ്പം ഈ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കാണാതെ പഠിക്കാവുന്നതാണ്. ആദ്യം വേണമെങ്കിൽ നോക്കി ചൊല്ലാം, നോക്കിയിട്ടിങ്ങനെ കുറേ പ്രാവശ്യം നോക്കി പഠിച്ചാൽ തന്നെ ഓരോ പ്രാവശ്യത്തിൽ ചൊല്ലുന്നതിനും നിരവധി കൂലിയാണ്, അല്ലേ? അപ്പോൾ പഠിക്കുമ്പോഴൊക്കെ തന്നെ കുറേ കൂലി കിട്ടിക്കോളും. പിന്നെ അത് മാത്രമല്ല, ഇത് കാണാതെ പഠിച്ചാൽ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഇത് ചൊല്ലാം, ഇൻഷാല്ലാ ഇൻഷാല്ലാ ദിവസം ഒരു പ്രാവശ്യം ചൊല്ലാം, അല്ലേ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കാണാതെ പഠിക്കാൻ പ്രയാസമുള്ളവർ കണ്ട് ദിവസവും ചൊല്ല ഒരു പ്രാവശ്യം എങ്കിലും. അപ്പം എന്താ, തുടർച്ചയായിട്ട് ചൊല്ലുമ്പം പിന്നെ അത് എന്താവും, അത് ഒട്ടോമാറ്റിക് ബൈഹാർട്ടായിക്കോളും, ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ, പഠിക്കോലോ, ഓക്കെ അല്ലേ? ഇനി ഹദീസ്, ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്, പല ഹദീസുകളായിട്ട് പല വഴികളിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. പലതിലും സുബ്ഹാനല്ലാഹ് എന്നതും അൽഹംദുലില്ലാഹ് എന്നുള്ള വരുന്ന ആ ഭാഗം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്പം ദൈർഘ്യമേറിയ ദിക്റാണ്, തഹ്ലീൽ തക്ബീറും തഹ്ലീലും കൂടി ചേർന്നത്. അത് ഇമാം ബൈഹഖി റഹ്മഹുല്ലാ അവരുടെ അദ്ദഅവാത്തുൽ കബീർ എന്ന ഇതിൽ വന്നത് പോലെയാണ്. അബൂ ഉമാമത്തുൽ ബാഹിലി എന്ന സഹാബിയോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ചൊല്ലാൻ നിർദ്ദേശിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് രാവും പകലും ദിക്ർ ചൊല്ലുന്ന ഫദ്ല് ഉണ്ട് എന്ന് ഹദീസിലൂടെ അബൂ ഉമാമത്തുൽ ബാഹിലി എന്ന സഹാബിയെ അറിയിച്ചത്. ശരി, ചില വഴികളിൽ വന്നിട്ടുള്ള ഇതിൽ ഇതിന് ചില ചെറിയ ന്യൂനതകൾ, അതായത് ഒരു റാവിയെക്കുറിച്ച് അദ്ദേഹം ദുർബലനാണ് ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും, മൊത്തത്തിൽ പല വഴികളിലൂടെ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അഞ്ച് വഴികളിലൂടെയാണെന്ന് തോന്നുന്നു, അഞ്ച് വഴികളിലൂടെ, അഞ്ച് തുറുക്ക്, തുറുക്ക്. ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ അവർകളുടെ സിൽസിലത്ത് ഹദീസ് സ്വഹിഹ എന്ന കിതാബിലൊക്കെ ഈ ദിക്ർ പരാമർശിച്ചതായിട്ട് കാണാം ഹദീസും. ഓക്കെ.
جزاكم الله. سبحانك اللهم بحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.